വണ്ടിപ്പെരിയാർ മലാമല പള്ളിക്കടയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ പ്രതിയെ പീരുമേട് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തേങ്ങാക്കൽ സെക്കൻഡ് ഡിവിഷനിൽ അശോക് കുമാറാണ് കുത്തേറ്റ് മരിച്ചത്. വണ്ടിപ്പെരിയാർ മലാമല പള്ളിക്കടയിൽ മദ്യപാനത്തിന് ശേഷമുണ്ടായ വാക്കുതർക്കത്തിൽ യുവാവ് കുത്തേറ്റ് മരിച്ച കേസിലാണ് പ്രതി സുധീഷിനെ പോലീസ് നടപടികൾ പൂർത്തീകരിച്ച് പീരുമേട് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്. തേങ്ങാക്കൽ സെക്കൻഡ് ഡിവിഷനിൽ താമസക്കാരനായ അശോക് കുമാറാണ് കുത്തേറ്റ് മരിച്ചത്. തേങ്ങാക്കൽ പള്ളിക്കടയിൽ പ്രതി സുധീഷിന്റെ മൈക്കുസെറ്റ് വാടകയ്ക്ക് നൽകുന്ന സ്ഥാപനത്തിന് മുന്നിൽ വെച്ചായിരുന്നു സംഭവം. രണ്ടുപേരും വ്യത്യസ്ത സ്ഥലത്തിരുന്ന് മദ്യപിച്ചിരുന്നു. ഇതിനുശേഷം അശോക് സുധീഷിന്റെ സ്ഥാപനത്തിന് മുന്നിലെത്തി ഉച്ചത്തിൽ സംസാരിച്ചതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. സുഹൃത്തുക്കൾ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചു. അല്പസമയത്തിന് ശേഷം വീണ്ടും എത്തി ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടാകുകയായിരുന്നു. ഇതിനിടെ ഇലക്ട്രീഷ്യന്മാർ ഉപയോഗിക്കുന്ന കത്തി ഉപയോഗിച്ച് സുധീഷ് അശോകിന്റെ നെഞ്ചിൽ കുത്തുകയായിരുന്നു. സംഭവത്തിന് ശേഷം വണ്ടിപ്പെരിയാർ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ കഴിഞ്ഞ ദിവസം സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. തുടർന്നാണ് പീരുമേട് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്. കൊല്ലപ്പെട്ട അശോക് കുമാറിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാവിലെ 11 മണിയോടുകൂടി തേങ്ങാക്കൽ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. പ്രതിയുടെയും കൊല്ലപ്പെട്ട യുവാവിന്റെയും ബന്ധുക്കൾ തമ്മിൽ കഴിഞ്ഞ ദിവസം സംഘർഷമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് പോലീസ് അകമ്പടിയോടുകൂടിയാണ് മൃതസംസ്കാരം നടന്നത്. തുടർന്നും സംഘർഷമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് പ്രദേശത്തെ പോലീസ് ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുണ്ട്.